മുല്ലപ്പെരിയാറിനും ആളിയാറിനും പിന്നാലെ ഇടുക്കിയിലെ കല്ലാറ ഡാമിൻ്റെയും ഷട്ടറുകൾ ഉയർത്തി. ജാഗ്രതാ നിർദ്ദേശം. മുല്ലപ്പെരിയാറിൽ 3 ഷട്ടറുകൾ 60 സെന്റിമീറ്ററും 4 ഷട്ടർ 30 സെന്റിമീറ്ററുമാണ് തുറന്നിരിക്കുന്നത്. ഏകദേശം 4000 ഘനയടി വെള്ളമാണ് ഇവിടെ നിന്ന് തുറന്നുവിടുന്നത്. രാവിലെ സ്പിൽവേയിലെ 1 ഷട്ടർ തുറന്നിരുന്നു. വൈകിട്ട് ആദ്യം 4 ഷട്ടറുകളും പിന്നീട് 2 ഷട്ടറുകളും കൂടി തുറന്നേക്കുകയായിരുന്നു. കൂടുതൽ ഷട്ടറുകൾ തുറന്നതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു. തീരത്തുള്ളവർക്ക് ജില്ലാ കലക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 141.60 അടിയായി ഉയർന്നിട്ടുണ്ട്. മഴകനത്തതോടെ ആളിയാറിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി. ആളിയാർ ഡാമിൽ 11 ഷട്ടറുകൾ 21 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. 4500 ക്യൂസെക്സ് ജലമാണ് തുറന്നുവിടുന്നത്. നദീതീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ ഡാമിലെ 2 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. കല്ലാർ ചിന്നാർ നദീതീരത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ബോഡിമെട്ട് ബോഡിനായ്ക്കന്നൂർ റോഡിൽ ഗതാഗതം നിരോധിച്ചു. 8ാം വളവിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം പെയ്ത മഴയിൽ ശക്തമായ വെള്ളക്കെട്ട് കോട്ടയം ജില്ലയിൽ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. നദികൾ കരകവിഞ്ഞു. കുറുവിലങ്ങാട് ടൗൺ, പാലാ രാമപുരം റോഡ്, പാലാ കോയ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കെയും നാളെയും മറ്റന്നാളും ശക്തമായുള്ള മഴയുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുകയാണ്.